ഇപ്പോൾ കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബ് നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സാബു എം ജേക്കബ്, ഈ 500-ഓളം പേർ ഈ ഒരു അക്രമത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത് ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഈ പോലീസ് ജീപ്പുകൾക്ക് നേരെയും പോലീസുകാർക്കെതിരെയും അക്രമം അഴിച്ചുവിടുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം അതെങ്ങനെ ഉണ്ടായിന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് വളരെ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ കുറച്ചും കൂടി സമയമെടുക്കും. വളരെ അപ്രതീക്ഷിതമായിട്ട് യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു സംഭവമാണ് അത് ഇന്നലെ. കാരണം ഇന്നലെ ഇപ്പോ അവധിയായിരുന്നു. ക്രിസ്മസിന്റെ ഭാഗമായിട്ട് മണിപ്പൂര് നാഗാലാൻഡ് നിന്ന് വന്നിരിക്കുന്ന കുറെ തൊഴിലാളികള്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 30-ൽ അധികം ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മാക്സിമം പരമാവധി 40. അതിപ്പോ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ആളുകള് കരോളുമായിട്ട് ഓരോ ഇതിലും ഓരോ മുറികളിലും പോയി മുട്ടി അവിടെ പാട്ടകുട്ടി അങ്ങനെ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോ 9:30 കഴിഞ്ഞപ്പോ മറ്റു തൊഴിലാളികൾ അതിനെപ്പറ്റി എതിർക്കുകയും, കാരണം അവർക്ക് ഉറങ്ങണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ച് അവര് ഇപ്പുറത്ത് രംഗത്ത് വരികയും അങ്ങനെ രണ്ട് ചേരിയായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോ അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികൾ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. അവർ ചെന്ന് കഴിഞ്ഞപ്പോ അവരെ ആക്രമിച്ചു ഈ കരോള് നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ. അപ്പൊ കൂടുതൽ സെക്യൂരിറ്റികൾ വന്നു, അവരുടെ സൂപ്പർവൈസർമാർ വന്നു. പക്ഷെ അവരൊന്നും പറഞ്ഞിട്ട് നിൽക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ ഉടനെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. എനിക്ക് തോന്നുന്നു 10:30 കാണാതിരിക്കും പോലീസ് വന്നു. പോലീസ് വന്ന ഉടനെ തന്നെ പോലീസിന്റെ നേരെ ഇവർ ആക്രമണം തുടങ്ങി. അപ്പോ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് ഇവര് അമിതമായിട്ട് ഏതോ ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് തോന്നുന്നത്. അതിപ്പോ മദ്യമായിട്ട് തോന്നില്ല, ആദ്യം ഞങ്ങൾ മദ്യമാണെന്ന് വിചാരിച്ചു, പക്ഷെ കുപ്പികളൊന്നും കണ്ടെടുക്കാൻ സാധിച്ചില്ല. അപ്പോ ഏതോ ഡ്രഗ്സ് അവരുപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അത് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇവരൊരു ക്രിമിനൽ സംഘം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായാണ്. പക്ഷെ എങ്കിൽ പോലും ഇത്രയും അധികം ആളുകൾ സംഘം ചേർന്ന് അതും പോലീസുകാർക്കെതിരെ ഒരു അക്രമം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ആ ഭാഗത്ത് ഇപ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും താങ്കളുടെ സംഘം? അങ്ങനെയൊന്നുമില്ല. ഇതിലേ നമ്മൾ ഈ ഒരുപാട് ആളുകൾ 500 പേര് അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ അതൊക്കെ ഒരു ക്യാമ്പസിനകത്ത്, എനിക്ക് തോന്നുന്നു ആ ക്യാമ്പസിനകത്ത് ഏതാണ്ട് 1100-ഓളം ആളുകളുണ്ട്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കരോളും ബഹളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും പുറത്തിറങ്ങി നിന്ന് കണ്ടതല്ലാതെ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകള് ഈ നാഗാലാൻഡ് അവിടെ നിന്ന് വന്നിരിക്കുന്ന ആളുകളില് 30-ഓ 40-ഓ ആളുകളാണ്. പരമാവധി 50 പേര് വരെയിരിക്കാം. അതിൽ കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുത്തിട്ടില്ല. അത് മറ്റുള്ള ആളുകളൊക്കെ വളരെ നിരപരാധികളാണ്, അവരിതൊക്കെ കാഴ്ചക്കാരെ പോലെ കണ്ടു നിന്നു, ഒച്ചയും ബഹളവും നിന്നിട്ട് പുറത്തിറങ്ങി നിന്നു എന്നുള്ളതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല.